വെൽക്കം ടു ഇൻട്യൂഷൻസ് ദ ഓൺലൈൻ ലേണിംഗ് ആപ്പ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്താം ക്ലാസ്സിലെ ഹിസ്റ്ററി സെക്ഷനിലെ ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള ലോകത്തെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട വിപ്ലവങ്ങൾ, അതിലെ ഒരു ചെറിയ ഭാഗമാണ്, അതായത് റഷ്യൻ വിപ്ലവം. ലോകത്തിലേക്ക് വെച്ചിട്ട് തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ റഷ്യൻ വിപ്ലവത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട കാരണങ്ങൾ, അഥവാ എന്തൊക്കെയാണ് ഈ ഒരു റഷ്യൻ വിപ്ലവം ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ചക്രവർത്തിമാർ തന്നെയാണ്, റഷ്യ ഭരിച്ചിരുന്ന ചക്രവർത്തിമാർ. അന്ന് റഷ്യ ഭരിച്ചിട്ടുണ്ടായിരുന്നത് സാർഗ് വംശത്തിൽപ്പെട്ട ചക്രവർത്തിമാരായിരുന്നു. ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഏകാധിപത്യ ഭരണമായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു ഓട്ടോക്രാറ്റിക് റൂൾ. അവരുണ്ടാക്കുന്ന നിയമങ്ങളൊന്നും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നില്ല, എല്ലാം അവർക്ക് സ്വന്തം വേണ്ടിയിട്ടുള്ളതായിരുന്നു. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണോ അതൊന്നും അവർ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് മാക്സിമം ടാക്സ് കിട്ടുന്ന രീതിയിലുള്ള നിയമങ്ങളായിരുന്നു അവർ പുറപ്പെടുപ്പിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ രാജാക്കന്മാരൊക്കെ ഇങ്ങനെ കൂടുതൽ ടാക്സ് കിട്ടുന്ന രീതിയിലുള്ള നിയമങ്ങളൊക്കെ പുറപ്പെടുവിച്ചാൽ ആർക്കായിരിക്കും അതിന് ഏറ്റവും കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരിക? അത് സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാർക്കായിരിക്കും. ആരൊക്കെയായിരുന്നു സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാർ? അതെന്തായാലും കർഷകരും തൊഴിലാളികളും. ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരാണ് സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാരെന്ന് പറയുന്നത്. ഇവർക്കായിരുന്നു ഏറ്റവും കൂടുതൽ ദുരന്തങ്ങളും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. സമൂഹത്തിന് നമുക്ക് രണ്ട് മേഖലകളായിട്ട് തിരിക്കാം, ഒന്ന് കാർഷിക മേഖലയും മറ്റേത് വ്യാവസായിക മേഖലയും. ആദ്യം നമുക്ക് കാർഷിക മേഖലയിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാർഷിക മേഖലയിൽ കർഷകരായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അവർക്കൊക്കെ തന്നെ എന്തായിരിക്കും, കൃഷിയായിരുന്നിരിക്കും മെയിൻ ഒക്യുപ്പേഷൻ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് കൃഷി തന്നെയായിരുന്നു. ഇവർക്ക് കൃഷിക്കകത്തുനിന്ന് വലിയ വരുമാനങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല, അതായത് ഇവർക്ക് കാർഷിക ഫലങ്ങളെല്ലാം വളരെ കുറവായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാജാവ് ഒരുപാട് ടാക്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഇതൊന്നും അടയ്ക്കാനുള്ള കാശുണ്ടായിരുന്നില്ല. ഒരു ഈ നികുതി ഭാരം ഇവരെ വല്ലാണ്ട് തളർത്തുന്നുണ്ടായിരുന്നു. ഇവർക്ക് കാർഷിക മേഖലയിൽ നിന്ന് യാതൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. കൂടാതെ ഇവരെന്ത് ചെയ്യണമായിരുന്നു, ഒരുപാട് നികുതി അടയ്ക്കണമായിരുന്നു. ഇവരുടെ കയ്യിൽ, ഈ കൃഷിക്കാരുടെ കയ്യിൽ സ്ഥലങ്ങളും ഉണ്ടായിരുന്നില്ല. ഈ സ്ഥലങ്ങളെല്ലാം തന്നെ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ള ആൾക്കാരുടെ കയ്യിലായിരുന്നു. കൃഷിക്കാർക്ക് സ്വന്തമായിട്ട് സ്ഥലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് അവരെല്ലാവരും തന്നെ ഭൂരഹിതരായിട്ടുള്ള കൃഷിക്കാരായിരുന്നു. അപ്പോൾ ഇതാണ് കാർഷിക മേഖലയുടെ അവസ്ഥ. ഇനി നേരെ മറിച്ച് വ്യാവസായിക മേഖലയിലേക്ക് വരികയാണെങ്കിലോ, വ്യവസായ മേഖലയിലെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. അവിടെയും അവർക്ക് വലിയൊരു വരുമാനം ഉണ്ടായിരുന്നില്ല. അതായത് കാർഷിക മേഖലയിലെ പോലെ തന്നെ വ്യാവസായിക മേഖലയിലും ഉൽപാദനം വളരെ കുറവായിരുന്നു. ഈ വ്യാവസായിക മേഖല പ്രധാനമായിട്ടും ആരുടെ കയ്യിലായിരുന്നു? അത് വിദേശ ശക്തികളുടെ കയ്യിലായിരുന്നു. ഈ വ്യാവസായിക മേഖലയിൽ നിന്നും കാര്യമായിട്ടുള്ള വരുമാനങ്ങളും ഉണ്ടായിരുന്നില്ല, ഉൽപാദനശേഷിയും വളരെ കുറവായിരുന്നു. അതുകൂടാതെ ഇതെല്ലാം വിദേശ ശക്തികളുടെ കയ്യിലുമായിരുന്നു. ഇതൊക്കെയായിരുന്നു ഈ റഷ്യൻ വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയും. ഈ ഒരു വിപ്ലവത്തിന് ഊർജം പകർന്നിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രചോദനമായിട്ടുണ്ടായിരുന്നത് അന്നത്തെ പ്രധാനപ്പെട്ട ചില എഴുത്തുകാരായിരുന്നു. അവരാരൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അവർ മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുഗ്നേവ്, ആന്റൺ ചെക്കോവ്, ഇവരായിരുന്നു ആ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാർ. ഇവരെ എന്താണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ കൃതികളിൽ എല്ലാം തന്നെ അന്നത്തെ റഷ്യൻ ജനത അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകൾ ഇവരെ എഴുതി വെച്ചു, അത് ലോകത്തിന് മുന്നിൽ സമർപ്പിച്ചു. അപ്പോൾ ലോകം മൊത്തം അറിയാൻ തുടങ്ങി എന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ളത്. അത് മാത്രമല്ല, അവർ അതിനകത്ത് എന്തൊക്കെ മെത്തേഡ്സ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതും അവർ അവരുടെ കൃതികളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈമിലാണ് മാർക്സിസം എന്നുള്ളൊരു ആശയം മുന്നോട്ടേക്ക് വരുന്നത്. ഈ ഒരു ആശയം മുന്നോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കാൾ മാർക്സും ഫെഡറിക് ഏഗൻസ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പേരായിരുന്നു. അവരാണ് മാർക്സിസം എന്ന ആശയം മുന്നോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു ആശയത്തിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ഉൽപ്പാദന മേഖല എടുത്തു നോക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരായിരിക്കും അതിന് പിന്നിൽ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചിട്ടുണ്ടാവുക? മുതലാളിയായിരിക്കും, തൊഴിലാളിയായിരിക്കും, അതെന്തായാലും തൊഴിലാളികൾ തന്നെയായിരിക്കും. പക്ഷേ ഈ ഒരു ഉൽപ്പാദനം വിറ്റ് കഴിയുമ്പോൾ അതിനകത്തു നിന്ന് കിട്ടുന്ന ലാഭം ആർക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടുക? അത് മുതലാളിക്കായിരിക്കും. അപ്പോൾ ഈ ഒരു ചിന്താഗതി, അല്ലെങ്കിൽ ഈ ഒരു പ്രവണത മാറണമെന്നാണ് കാൾ മാർക്സ് ഒക്കെ മാർക്സിസം എന്ന ആശയത്തിൽ കൂടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഉൽപ്പാദന പ്രക്രിയയിൽ അതിന് പിന്നിൽ ജോലി ചെയ്യുന്ന അതിൻ്റെ വർക്കേഴ്സ്, അവർക്കായിരിക്കണം ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരിക്കേണ്ടത്. ഇതാണ് മാർക്സിസത്തിൽ മാർക്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള ആശയം.
ഈ ഒരു ആശയത്തിന്റെ ചുവട് പിടിച്ചിട്ട് അന്നത്തെ ജനത ഈ ജനങ്ങൾക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വളരെയധികം ആവേശമായി. അപ്പോൾ അവർ ഈ ഒരു മാർക്സിസം എന്ന ആശയം മുറുകെ പിടിച്ചുകൊണ്ട് അവരൊരു പാർട്ടി ഉണ്ടാക്കി. അതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. അന്നത്തെ കാലത്ത് അവരുണ്ടാക്കിയ പാർട്ടിയുടെ പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്നുള്ളത്. കുറച്ചുനാൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഒരു പാർട്ടി രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. നമ്മുടെ വർക്കേഴ്സ് പാർട്ടി രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. അതാണ് മെൻഷെവിക്കുകളും ബോൾഷെവിക്കുകളും. മെൻഷെവിക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷവും ബോൾഷെവിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷവും. അങ്ങനെയാണ് രണ്ട് വിഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടത്. അതിന് മെൻഷെവിക്കുകളുടെ ലീഡേഴ്സ് ആയിട്ടുണ്ടായിരുന്നത് അലക്സാണ്ടർ കെറൻസ്കിയും ബോൾഷെവിക്കുകളുടെ ലീഡറായിട്ടുണ്ടായിരുന്നത് ലെനിൻ ട്രോട്സ്കി എന്ന് പറഞ്ഞിട്ടുള്ളവരുമായിരുന്നു. 1905 റഷ്യയും ജപ്പാനും തമ്മിൽ വലിയൊരു യുദ്ധം നടന്നു. അതിൽ റഷ്യ ദാരുണമായിട്ട് പരാജയപ്പെട്ടു. ഓൾറെഡി റഷ്യയിലെ ജനങ്ങളുടെ സ്ഥിതി ഭയങ്കര കഷ്ടത്തിലായിരുന്നു. പക്ഷെ ഈ ഒരു യുദ്ധം കൂടെ കഴിഞ്ഞിട്ടുള്ളപ്പോൾ അത് അതിനേക്കാളും കഷ്ടത്തിലായി. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ എന്ത് തീരുമാനിച്ചു? ഇതിനെതിരെ ഒരു പ്രകടനം നടത്തണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അതിനു വേണ്ടിയിട്ട് അവർ 1909 പെട്രോഗാർഡ് എന്നുള്ള സ്ഥലത്ത് എല്ലാവരും കൂടി സമ്മേളിച്ചു. അതായത് എല്ലാവരും കൂടി അവിടെ ജോയിൻ ചെയ്തിട്ട് അതിനെതിരെ ഒരു പ്രകടനം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അവരുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയ അവകാശങ്ങൾ, അതായത് അവരുടെ പൊളിറ്റിക്കൽ റൈറ്റ്സ് നേടിയെടുക്കുക, അതുകൂടാണ്ട് അവരുടെ സാമ്പത്തിക പരിഷ്കരണം, അതായത് എക്കണോമിക് റിഫോംസിന് വേണ്ടിയിട്ട് പൊരുതുക, ഇത് രണ്ടുമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ഒരു പ്രകടനം നടത്തുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ പൊളിറ്റിക്കൽ റൈറ്റ്, അതായത് രാഷ്ട്രീയ അവകാശങ്ങൾ നേടിയെടുക്കുക, അതുകൂടാണ്ട് അവരുടെ സാമ്പത്തിക പരിഷ്കരണം, എക്കണോമിക് റിഫോംസ് നേടിയെടുക്കുക, ഇതായിരുന്നു. പക്ഷേ നമ്മുടെ ഇവിടെ ജാലിയൻ വാലാബാഗിൽ സംഭവിച്ച അതേ കാര്യം തന്നെയായിരുന്നു അന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ജനങ്ങളെല്ലാം പെട്രോഗാർഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടിയിരിക്കുകയായിരുന്നു. അപ്പോൾ പട്ടാളക്കാർ വന്നിട്ട് എന്ത് ചെയ്തു? അവരെ എല്ലാവരുടെയും നേർക്ക് വെടിവെച്ചു. അങ്ങനെ ഒരുപാട് പേര്, 100 പേര് അവിടെ എന്ത് ചെയ്തു? മരിച്ചു വീണു. അപ്പോൾ ഈ ഒരു സംഭവത്തിനെ അവിടുത്തെ ജനങ്ങൾ വിളിച്ചത് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നാണ്, അതായത് ബ്ലഡി സൺഡേ. ഇങ്ങനെ ഈ പെട്രോഗാർഡിൽ അവരുടെ അവകാശങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഒന്നിച്ചു കൂടിയ ജനങ്ങളെ വെടിവെച്ച് പട്ടാളക്കാരെന്ത് ചെയ്തു? വെടിവെച്ച് വീഴ്ത്തി. ഈ ഒരു സംഭവത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? ബ്ലഡി സൺഡേ, അല്ലെങ്കിൽ രക്തരൂക്ഷിതമായ ഞായറാഴ്ച ആണ്. സമരങ്ങൾ നടത്താനായിട്ട് ജനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ചെറിയ ചെറിയ സംഘടനകളായിട്ട് തിരിയാൻ തുടങ്ങി. ഇതിനാണ് സോവിയറ്റുകൾ എന്ന് പറയുന്നത്. ഈ സോവിയറ്റുകൾ ഒരുപാട് എന്ത് ചെയ്തു? സമരങ്ങൾ നടത്താൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ രാജാവ് അവർക്കൊരു നിയമനിർമ്മാണ സഭ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതനായി. ഈ ജനങ്ങളുടെ സമരം സഹിക്കാൻ വയ്യാണ്ടായപ്പോൾ, അല്ലെങ്കിൽ ജനങ്ങളുടെ സമരം കാരണം രാജാവ് എന്ത് ചെയ്തു? അവർക്കൊരു നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. ആ സഭയ്ക്കാണ് ദ്യൂമകൾ എന്ന് പറയുന്നത്. ദ്യൂമ നിയമനിർമ്മാണ സഭകളുടെ പേരാണെന്ത്? ദ്യൂമ എന്ന് പറയുന്നത്. അതിനുശേഷം 1914 ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന ടൈമിൽ റഷ്യയിലെ അന്നത്തെ രാജാവായിട്ടുണ്ടായിരുന്ന നിക്കോളാസ് 2 അദ്ദേഹം ഏത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള രാജാവായിരുന്നു? സാർ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള രാജാവായിരുന്നു. അപ്പോൾ 1914 ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന ടൈമിൽ ഈ നിക്കോളാസ് 2 രാജാവ് ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. പക്ഷേ അവിടുത്തെ നിയമനിർമ്മാണ സഭയായിട്ടുണ്ടായിരുന്ന ദ്യൂമ എന്ത് ചെയ്തു? ഇതിനെ എതിർത്തു. അതായത് ദ്യൂമ പറഞ്ഞു, നമ്മൾ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന്. പക്ഷെ രാജാവ് അത് കേൾക്കുവോ? ഇല്ല. രാജാവ് എന്തു ചെയ്തു? ഇവരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയി. ആ യുദ്ധത്തിൽ ഒരുപാട് സൈനികർ, ഒരുപാട് റഷ്യൻ സൈനികർ എന്തു ചെയ്തു? മരിച്ചു വീണു. അതിനെ തുടർന്ന് ഒരു 1917 ആയപ്പോഴേക്കും റഷ്യയിൽ ഭയങ്കരമായിട്ടുള്ള ഭക്ഷ്യക്ഷാമം വന്നു. അതായത് അവർക്ക് ഒരു സാധനം പോലും അവർക്ക് കഴിക്കാനില്ലാത്ത അത്രയും രൂക്ഷമായിട്ടുള്ള ഒരു ഭക്ഷ്യക്ഷാമം വന്നു. അപ്പോൾ ഇതിനെതിരെ ജനങ്ങൾ ആകെ പരിഭ്രാന്തരായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരൊരു 8 March 8 അവരെന്ത് ചെയ്തു? ഇതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അന്നത്തെ പ്രധാനമായിട്ട് സ്ത്രീകളാണ് ആ ഒരു സമരത്തിന് നേതൃത്വം നയിച്ചിട്ടുണ്ടായിരുന്നത്. സ്ത്രീകൾ എന്ത് ചെയ്തു? അവർ റൊട്ടിക്ക് വേണ്ടി, ഞങ്ങൾക്ക് റൊട്ടി വേണം എന്ന അവകാശവുമായിട്ട് അവർ പെട്രോഗാർഡിൽ ഇറങ്ങിയിട്ട് സമരം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരൊക്കെ വന്നു? തൊഴിലാളികളും സൈനികരും വന്നു. സൈനികർക്ക് ഓൾറെഡി രാജാവിനോടൊരു ദേഷ്യമുണ്ട്. ഇവർ പങ്കെടുക്കരുതെന്ന് പറഞ്ഞിട്ടും രാജാവ് പോയിട്ട് എന്ത് ചെയ്തു? ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തു. അതുവഴി ഒരുപാട് പേര് മരിച്ചു വീണു. അപ്പോൾ സൈനികരും തൊഴിലാളികളും സ്ത്രീകളും ചേർന്നിട്ട് 8
പെട്രോഗാർഡിൽ എന്ത് ചെയ്തു? സമരം നടത്തി. എന്തിനു വേണ്ടിയിട്ടാണ് സമരം നടത്തിയത്? റൊട്ടിക്ക് വേണ്ടിയിട്ട്. സമരം ശക്തമായതിനെ തുടർന്ന് രാജാവിന് എന്ത് ചെയ്യേണ്ടി വന്നു? സ്ഥാനം ഒഴിയേണ്ടി വന്നു. സമരം ശക്തമായി കഴിഞ്ഞപ്പോൾ രാജാവ് സ്ഥാനം ഒഴിഞ്ഞു. അപ്പൊ രാജ്യം ഇങ്ങനെ അനാഥമായിട്ട് കിടക്കുക, ആരെങ്കിലുമൊക്കെ ഭരിക്കാൻ വേണ്ടിയേ. ആ സമയത്താണ് അലക്സാണ്ടർ കെറൻസ്കി എന്ന് പറഞ്ഞിട്ടുള്ള ആള് രാജ്യത്തിന്റെ ചുമതല ഏറ്റെടുക്കുന്നത്. ആരാണ് ഈ അലക്സാണ്ടർ കെറൻസ്കി? നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ട്, അദ്ദേഹം മെൻഷെവിക് പാർട്ടിയിൽ പെട്ടിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? രാജ്യം ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ പാർട്ടി രാജ്യം ഭരണം ഏറ്റെടുത്തു. ഈ ഒരു വിപ്ലവത്തിനാണ് നമ്മൾ ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഈ വിപ്ലവം നടന്നത് മാർച്ചിലല്ലേ, പിന്നെ എന്താണ് അതിനെ ഒരു ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്? അല്ലെ, റഷ്യയുടെ കലണ്ടർ എന്ന് പറയുന്നത് ശരിക്കും ലോക കലണ്ടർ അല്ലെങ്കിൽ ഇന്റർനാഷണൽ കലണ്ടറിനെ വെച്ച് നോക്കുമ്പോൾ അത് പുറകിലാണ്. ഇപ്പൊ മാർച്ചിൽ നടന്ന സംഭവമാണെങ്കിൽ കൂടി റഷ്യയിൽ ആ സമയത്ത് ഏതായിരുന്നു? റഷ്യയിൽ ആ സമയത്ത് മാസം എന്ന് പറയുന്നത് ഫെബ്രുവരി ആയിരുന്നു. അതുകൊണ്ടാണ് മാർച്ചിൽ നടന്ന ഈ ഒരു കലാപത്തിനെ റഷ്യയിൽ ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്. 1917 റഷ്യയിൽ മറ്റൊരു വിപ്ലവം കൂടി ആരംഭിച്ചു. ആ വിപ്ലവത്തിന്റെ പേരാണ് ഒക്ടോബർ വിപ്ലവം. ഒക്ടോബർ വിപ്ലവം അതിന് നേതൃത്വം നൽകിയത് ലെനിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരുന്നു. നമ്മൾ നേരത്തെ പേര് കേട്ടിട്ടുണ്ട് അല്ലെ, ലെനിൻ. എവിടെയായിരുന്നു നമ്മൾ ഈ പേര് കേട്ടത്? ലെനിൻ എന്ന് പറയുന്നത് ബോൾഷെവിക് പാർട്ടിയിൽ പെട്ടിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് 1917 ഒക്ടോബർ വിപ്ലവം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വിപ്ലവം എന്തിനായിരുന്നു എന്നറിയോ? അദ്ദേഹം പറഞ്ഞു, അധികാരങ്ങളെല്ലാം ആർക്ക് നൽകണം? തൊഴിലാളികൾക്ക് നൽകണം. ഇപ്പൊ റഷ്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിലുള്ള താൽക്കാലികമായിട്ടുള്ള ഗവൺമെന്റ് ആയിരുന്നു റഷ്യ ഭരിച്ചുകൊണ്ടിരുന്നത്. രാജ്യത്ത് അന്ന് നിലനിന്നിട്ടുണ്ടായിരുന്ന സാമ്പത്തിക പിന്നോക്കാവസ്ഥ, അതായത് എക്കണോമിക് ബാക്ക്വേർഡ്നെസ്സും അസമത്വം, അതായത് ഇന്നിക്വാലിറ്റി, ഇതിന് രണ്ടിനും എതിരെ പൊരുതാൻ വേണ്ടിയിട്ട് ആർക്കേ കഴിയുള്ളൂ എന്നാണ് ലെനിൻ ഒറ്റ വിശ്വസിച്ചിരുന്നത്? ജനങ്ങൾക്ക് അല്ലെങ്കിൽ തൊഴിലാളികൾക്ക്. അതുകൊണ്ടാണ് ലെനിൻ അധികാരം മൊത്തം തൊഴിലാളികൾക്ക് നൽകണം എന്നുള്ള വാദത്തിൽ ഉറച്ചു നിന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറണം. പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറണം. പിന്നെന്ത് ചെയ്യണം? അവിടുത്തെ ഭൂമികൾ മുഴുവൻ കർഷകർക്ക് തുല്യമായി വീതിച്ചു നൽകണം, അല്ലെങ്കിൽ കർഷകർക്ക് വിതരണം ചെയ്യണം. ഇതായിരുന്നു അവരുടെ മറ്റൊരു ആവശ്യം. അത് മാത്രമല്ല, ഫാക്ടറികൾ, അതായത് സാധനങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ, അതിൽ അധികാരം ആർക്ക് നൽകണം? ജനങ്ങൾക്ക്. ഫാക്ടറികൾ ജനങ്ങളുടെ പൊതു സ്വത്തുക്കളാക്കി കൊടുക്കണം. ഇതായിരുന്നു ഈ ഒരു വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്. 1917 സമരം സ്റ്റാർട്ട് ചെയ്തു. സമരം എന്ന് പറയുന്നത് സമാധാനപരമായിട്ടുള്ള ഒരു സമരമായിരുന്നോ? അല്ല. അന്ന് സ്റ്റാർട്ട് ചെയ്ത സമരം എന്ന് പറയുന്നത് ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഭയങ്കര എന്താണ് ഒരു റിബല്യസ് ആയിട്ടുള്ള ഒരു സമരമായിരുന്നു. അപ്പൊ അതിനെ തുടർന്ന് അലക്സാണ്ടർ എന്ത് ചെയ്തു? രാജ്യം വിട്ടു. അലക്സാണ്ടർ രാജ്യം വിട്ടു പോയി കഴിഞ്ഞപ്പോ പിന്നെ ആരായിരിക്കും അധികാരത്തിൽ വരിക? ലെനിൻ. ലെനിൻ അധ്യക്ഷത്തിലുള്ള ക്യാബിനറ്റ് ആണ് പിന്നീട് റഷ്യ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തില് പഠിക്കുന്നത്? ഈ ഒരു റഷ്യൻ വിപ്ലവത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ മൊത്തത്തിൽ എന്തൊക്കെയായിരുന്നു? റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് എന്ത് ചെയ്തു? പിൻവാങ്ങി. അത് കൂടാണ്ട് സ്ഥലങ്ങൾ മൊത്തം, അതായത് ഭൂമി മൊത്തം ആർക്ക് വിതരണം ചെയ്തു? അവിടുത്തെ കർഷക തൊഴിലാളികൾക്ക്. ഭൂമി മുഴുവൻ കർഷക തൊഴിലാളികൾക്ക് വിതരണം ചെയ്തു. അത് മാത്രമല്ല, പബ്ലിക് സെക്ടർ, അതായത് പൊതു ഉടമസ്ഥത, ജനങ്ങൾക്ക് അധികാരം കൊടുക്കുന്ന പൊതു ഉടമസ്ഥതയ്ക്ക് ആര് നേതൃത്വം കൊടുത്തു? ഈ റഷ്യൻ വിപ്ലവം കാരണം പൊതു സെക്ടറിന് കൂടുതൽ പ്രാധാന്യം വരാൻ തുടങ്ങി. അതുകൂടാണ് സെൻട്രലൈസ്ഡ് പ്ലാനിങ്, അതായത് ഒരു കേന്ദ്രീകൃത ആസൂത്രണം, കേന്ദ്രീകൃത ആസൂത്രണം, അതിനും മുന്നോട്ടേക്ക് വരാൻ തുടങ്ങി. റഷ്യൻ വിപ്ലവം കാരണം റഷ്യയിൽ ഒരു സെൻട്രലൈസ്ഡ് പ്ലാനിങ് സിസ്റ്റം മുന്നോട്ടേക്ക് വന്നു. 1924 റഷ്യയിൽ പുതിയ ഭരണഘടന നിലവിൽ വന്നു. അത് മാത്രമല്ല, തൊഴിലാളി സംഘടനകൾ ചേർന്നിട്ട് USSR രൂപീകരിച്ചു. എന്താണ് USSR ഫുൾ ഫോം എന്ന് പറയുന്നത്? യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. അത് മാത്രമല്ല, ഈ സോഷ്യലിസ്റ്റ് ഐഡിയാസ്, അതായത് തുല്യത എന്നുള്ള, ഇക്വാലിറ്റി എന്നുള്ള ഐഡിയക്ക് ഈ ഒരു റഷ്യൻ വിപ്ലവത്തിന്റെ ഫലമായിട്ട് എന്ത് ലഭിച്ചു? വൻ തോതിലുള്ള പ്രചാരം ലഭിച്ചു. ഈ ഒരു ഇക്വാലിറ്റി എന്ന് പറയുന്നുള്ള കാര്യം ഈ ഒരു റഷ്യൻ വിപ്ലവത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്തത്? ലോകം മൊത്തം അറിയാൻ തുടങ്ങിയത്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഈ ഒരു റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഫലം എന്ന് പറയുന്നത് റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി. അതുകൂടാണ്ട് അവിടുത്തെ ഭൂമികൾ കർഷകർക്കായിട്ട് എന്തു ചെയ്തു? വിതരണം ചെയ്തു. അവിടുത്തെ പബ്ലിക് സെക്ടർ, അതായത് അവിടെ പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം വരികയും ചെയ്തു.
അത് കൂടാണ്ട് അവിടെ എന്ത് സംഭവിച്ചു? സെൻട്രലൈസ്ഡ് പ്ലാനിംഗ്, അതായത് ഒരു കേന്ദ്രീകൃത ആസൂത്രണം നിലവിൽ വന്നു. 1924 അവിടെ ഒരു പുതിയ ഭരണഘടന വന്നു. അതുകൂടാണ്ട് തൊഴിലാളി സംഘടനകൾ ചേർന്ന് USSR രൂപീകരിച്ചു. അതുകൂടാണ്ട് എന്ത് സംഭവിച്ചു? സോഷ്യലിസ്റ്റ് ആശയമായിട്ടുള്ള ഇക്വാലിറ്റിക്ക് ലോകത്തിൽ വൻ തോതിലുള്ള പ്രാചാര്യം ലഭിച്ചു. അപ്പൊ ഇതൊക്കെയാണ് എന്തിന്റെ ഫലമായിട്ട് സംഭവിച്ചത്? റഷ്യൻ വിപ്ലവത്തിന്റെ ഫലമായിട്ട് ലോകത്തിൽ സംഭവിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് റഷ്യൻ വിപ്ലവത്തെ പറ്റിയിട്ടായിരുന്നു. അതിനോടനുബന്ധിച്ചിട്ടുണ്ടായിട്ടുള്ള ഫെബ്രുവരി വിപ്ലവവും ഒക്ടോബർ വിപ്ലവവും നമ്മൾ ചർച്ച ചെയ്തു അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് നമ്മൾ പഠിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാം. ആൻഡ് സോ ഫോളോ യുവർ ഇൻട്യൂഷൻസ്. താങ്ക് യു.